ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ 49th എഡിഷൻ ഇന്ന് തുടക്കമാകും. വാക്ക് പ്രചരിപ്പിക്കുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന മേളയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2200ലധികം പ്രസാധകരാണ് പങ്കെടുക്കുക. ഇറ്റലിയാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. മലയാളത്തിൽ നിന്നും നിരവധി പുസ്തകങ്ങൾ ഇത്തവണ മേളയിൽ എത്തുമെന്ന് അറിയുന്നു. വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്തൊക്കെയാണ് ഷാർജ പുസ്തകമേളയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. യു എയുടെ അക്ഷര നഗരി എന്നും സാംസ്കാരിക തലസ്ഥാനമെന്നുമാണ് ഷാർജ അറിയപ്പെടുന്നത്. കാരണം വായനയ്ക്കും വിജ്ഞാനത്തിനും എന്നും വലിയ പ്രാധാന്യമാണ് ഷാർജയും ഇവിടെയുള്ള ഭരണാധികാരികളും പൊതുവെ നൽകാറുള്ളത്. ഇവിടെ എഴുത്തിന്റെ ഉത്സവത്തിന് ഇന്ന് തിരിതെളിയും. വാക്ക് പ്രചരിപ്പിക്കുക എന്ന പ്രമേയത്തിൽ ഷാർജ എക്സ്പോ സെന്ററിലാണ് ഈ ഒരു പുസ്തകമേള നടക്കുക. ഇറ്റലിയാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2200ലധികം പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് 112 പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും മലയാളത്തിൽ നിന്ന് ആണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ആകെ 15,00,000 പുസ്തകങ്ങളാണ് 12 നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാസ ലോകത്തുള്ള എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് ഷാർജ പുസ്തകമേള നൽകുന്ന പ്രോത്സാഹനം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ആദ്യമായി ഷാർജ പുസ്തകമേളയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് എഴുത്തിന്റെ ലോകത്ത് വലിയ ഉയരങ്ങൾ കീഴടക്കിയ നിരവധി എഴുത്തുകാർ ഇവിടെയുണ്ട്. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. പ്രവാസികളുടേതും നാട്ടിൽ നിന്നുള്ള എഴുത്തുകാരുടെ ഉൾപ്പെടെ 300ലേറെ പുസ്തകങ്ങൾ ഈ മേളയിൽ വരും ദിവസങ്ങളിൽ പ്രകാശനം ചെയ്യും. ഇന്ത്യൻ പ്രസാധക സ്റ്റോളുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള 7th ഹാളിലാണ്. ഈ 7th ഹാളിലെ റൈറ്റേഴ്സ് ഫോറത്തിലായിരിക്കും ഇവയിൽ മിക്കതും പ്രകാശനം ചെയ്യുക. എന്തായാലും പ്രവാസ ലോകത്തുള്ള എഴുത്തുകാർക്കായി പ്രത്യേക പവലിയനും ഇത്തവണ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ പുസ്തകോത്സവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അതോടൊപ്പം തന്നെ അക്കാദമിക് വിദഗ്ധരും പങ്കെടുക്കുന്ന നിരവധി സാംസ്കാരിക പരിപാടികൾ അതോടൊപ്പം തന്നെ ചർച്ചകളും സംവാദങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ അരങ്ങേറാനിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും നിരവധി ആളുകൾ ഈ പുസ്തകമേള സന്ദർശിക്കാനായി വരും ദിവസങ്ങളിൽ ഇവിടെ എത്തും. സുനിൽ പേളയിടം, അതോടൊപ്പം തന്നെ ജയസൂര്യ, അബ്ദുൽ സമദ് സമദാനി MP, TN പ്രതാപൻ MP, MK മുനീർ MLA, MM ഹസൻ തുടങ്ങിയവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരും. പുസ്തക പ്രകാശനത്തോടൊപ്പം സംഗീത പരിപാടികളും നാടകങ്ങളും മേളയുടെ ഭാഗമായി ഇവിടെ അരങ്ങേറും. അതോടൊപ്പം തന്നെ പുരാതന അറബിക് ഇസ്ലാമിക് കയ്യെഴുത്ത് പ്രതികളുടെ അപൂർവ പ്രദർശനവും ഇത്തവണ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഷാർജ ഭരണാധികാരി ഈ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വരുന്ന 12 ഷാർജയിൽ അക്ഷരങ്ങളുടെ ഉത്സവം തന്നെ അരങ്ങേറുമെന്ന് കൃത്യമായി പറയാം. താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിലെ ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.